നമസ്കാരം. ഗുരുപ്രിയ ജീവിയുടെ വാസ്തുവഴി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാർ, നേരത്തെ സർപ്പക്കാവളുടെ കാര്യം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിച്ച് പറയാവുന്നുണ്ടേ? നേരത്തെ ഉഗ്രമൂർത്തികളുടെയും ശാന്തമൂർത്തികളുടെയും ഒക്കെ കാര്യം പറഞ്ഞതിനിടയിൽ സർപ്പക്കാവ് പിന്നെ ആകാമെന്ന് പറഞ്ഞിരുന്നല്ലേ. ആ സർപ്പക്കാവ് നമ്മൾ സാധാരണഗതിയിൽ ഈ കുടുംബ ഭരദേവതാ സമ്പ്രദായത്തിൽ നേരത്തെ ഈ വാസ്തുവിൻ്റെ തന്നെ മുൻ അധ്യായങ്ങളിൽ എപ്പോഴോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉരകജീവിയെക്കുറിച്ച്. ഏതോ ഒരു ഒന്നോ രണ്ടോ അധ്യായം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാഗാരാധന, അതാണ് ശരിക്കും അത് വരിക. നാഗാരാധനയായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സ്ഥാനം ഉണ്ടാവും പറമ്പിൻ്റെ ഇന്ന ഭാഗത്ത്. കാവ്, കാവ് എന്ന് പറയുന്നത് കുറേ മരങ്ങൾ ചിട്ടയല്ലാതെ വെച്ചുപിടിപ്പിക്കുന്ന സ്ഥലം. ചിട്ടയോടുകൂടി പൂക്കളാണെങ്കിലും അല്ലെങ്കിൽ പൂച്ചെടികളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഉദ്യാനം. ഉദ്യാനത്തിൽ ഒരു ചെടിയാണെങ്കിലും ഒരു പൂച്ചെടിയാണെങ്കിലും ഒരു വൃക്ഷമാണെങ്കിലും അതിനൊരു ചിട്ടയുണ്ടാവും. ചിട്ടയില്ലാണ്ട് വൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനെ നമുക്ക് കാവ് എന്ന് പറയാം. അവിടെ പ്രത്യേകമായിട്ട് ചിട്ടയോട് കൂടിയിട്ടോ വലുപ്പത്തിലോ വെട്ടി നിർത്തി അങ്ങനെയൊന്നുമല്ല, സ്വാഭാവികമായിട്ട് പ്രകൃതിയാൽ കുരു വന്ന് വീണ് അല്ലെങ്കിൽ തൈകൾ മുളച്ച് വലുതായി വരികയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥാനമൊന്നും ശരിക്കും പതിവില്ല. പൂർവ്വകാലത്തിലെ സർപ്പക്കാവ് എന്ന് പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നത് മണ്ണിലോ മരത്തിലോ ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ ഒരു ക്ഷേത്ര സമ്പ്രദായം പൂർവ്വകാലത്തിൽ അല്ലെങ്കിൽ ആദിമകാലത്ത് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് മണ്ണിൽ അല്ലെങ്കിൽ പുറ്റ് അല്ലെങ്കിൽ വൃക്ഷം ഇതിലൊക്കെ ദേവതകളെ സർപ്പത്തിനെ കണ്ട് അല്ലെങ്കിൽ നാഗദേവതകളെ അതിൽ സന്നിവേശിപ്പിച്ച് കണ്ട് ആ വൃക്ഷത്തിനെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായം. ഒരു കാഞ്ഞിരമാണെങ്കിലും ഒരു പാലയാണെങ്കിലും ഒരു പ്ലാവാണെങ്കിലും ഒരു ആഞ്ഞിലിയാണെങ്കിലും ഒക്കെ കാവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നമ്മളൊരു ദേവതാ സങ്കല്പത്തിനെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആരാധനയായിട്ട് കണ്ട് ആരാധിച്ചിരിക്കുക പൂർവ്വകാലങ്ങൾ. അത് പിന്നെ മാറി. ഒരു കാലത്ത് വൃക്ഷത്തിൽ മണ്ണിലും മരത്തിലും ഉണ്ടായിരുന്നതിനെ നമ്മൾ ഒരു ആരാധനയ്ക്ക് ഒരു സമ്പ്രദായം ഉണ്ടാക്കി. അതായത് നമുക്ക് ആരാധന നടത്തുന്നതിന് പ്രത്യേകമായിട്ട് കാണുന്നതിനുള്ള ഒരു ഭാവം. അത് ബിംബത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശൈലി ദാരുമയി ലൗകീലേപ്യാലേഖ്യാജ സൈകതി മനോന്മയി മധുമയി പ്രതിമ അഷ്ടവിധാതത, എട്ട് തരത്തിലാണ് പ്രതിമകളെന്നാണ് പറയുക. അത് ചിത്രം വരച്ചത് വരെ പ്രതിമയായിട്ട് കണക്കാക്കാമെന്നാണ് പറയുക. ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, വരച്ച ചിത്രങ്ങൾ വരെ നമ്മളൊരു പ്രതിമയായിട്ട് കണക്കാക്കും. അത് വിഷയം വേറെ, അതവിടെ നിൽക്കട്ടെ. മൂർത്തി എന്നുള്ള വിഷയത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടിയാൽ അത് പറയാം, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചോദിച്ചത് സർപ്പക്കാവിനെ കുറിച്ചായതുകൊണ്ട് കാവിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മണ്ണും മരത്തിൽ നിന്നും മാറി പിന്നീട് വന്നത് അവിടെ ഈ നിലത്തിൽ മണ്ണിൽ തന്നെ ചിത്രകൂടക്കല്ല് പോലെ പ്രത്യേകമായിട്ടുള്ള ഈ വെട്ടുകല്ലുകൊണ്ട്. വെട്ടുകല്ല് എന്ന് പറയുന്നത് അതിന് ഭൂതക്കല്ല് എന്നൊക്കെ പറയും. പണ്ട് ഭൂതക്കല്ല് എന്ന് പറയും, അതായത് ചിങ്ങപ്പാറ എന്ന് പറയും. അത് ഒരു പ്രത്യേക തരം കല്ലാണ്, സുഷിരമുള്ള ഒരു തരം കല്ലാണ്. ആ കല്ല് കരിങ്കല്ലിനേക്കാളും ഉറപ്പാണ്, അത്രകണ്ടോ ഉറപ്പും ബലവും ഈട് നിൽക്കുന്നതുമായിട്ടുള്ള കല്ലിൽ ചിത്രകൂടത്തിൻ്റെ ആകൃതി ചെത്തി ഉണ്ടാക്കി അത് മണ്ണിലെ നിലത്ത് തന്നെ വച്ച് അതിൻ്റെ മുമ്പിൽ തിരിവച്ച് ആരാധിച്ചിരുന്നൊരു സമ്പ്രദായമായി പിന്നീട്. അതങ്ങനെ തുടർന്ന് വന്നു. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ആ നിലത്ത് നിന്നും ആ ചിത്രകൂടത്തിനെ എടുത്ത് ഒരു പഞ്ചവർഗോ ഒരു ത്രിവർഗോ ആയിട്ടുള്ള ഒരു തറ കെട്ടി അതിൻ്റെ മുകളിൽ വെച്ചു. അതിന് ചിത്രകൂടത്തറ എന്നാണ് അതിന് പറയുക. ചിത്രകൂടത്തറ കെട്ടി അതിന് നമ്മൾ ആ ഈ ചിത്രകൂടത്തറയുടെ മുകളിൽ ചിത്രകൂടത്തിനെ പ്രതിഷ്ഠിച്ചു. ചിത്രകൂടത്തിൻ്റെ മുകളിൽ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ഈ തറയുടെ മുകളിൽ ചിത്രകൂടം വയ്ക്കുമ്പം ഒരു സമ്പ്രദായ വ്യത്യാസം വരും ഒരു കുടുംബത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ സന്നിവേശിപ്പിച്ചിരുന്ന ആരാധനാ സമ്പ്രദായം, ഇപ്പം നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം, ഇങ്ങനെ പല വിഭാഗമുണ്ട്. ഇതിലേതാണ് ആ ചിത്രകൂടത്തിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് ആരാധനയാണ് മുൻകാലങ്ങളിൽ അവിടെ നടന്നിരുന്നത് എന്ന് കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു ധാരണ ഗൃഹത്തിലുള്ളവർക്കുണ്ടാവണം. അതില്ലാതെ വന്നാൽ ആരാധന വൈകല്യം വന്നു ചേരും. അപ്പോൾ എന്ത് പറ്റി? നമ്മൾ ഇതിനൊക്കെ ഒരു മാതൃക ആയി ബിംബം കണ്ടുപിടിച്ചു, ബിംബത്തിലേക്ക് വന്നു. അവിടെ ബിംബം ഉറപ്പിക്കുന്നതിനായിട്ട് പീഠം കണ്ടു. അപ്പോൾ പീഠവും ബിംബവും കണ്ടുപിടിച്ചു. ഇത് തമ്മിൽ ചേർക്കുന്നതിനുള്ള നാളമായി. അപ്പോൾ പ്രകൃതി പുരുഷ സംയോഗമായി അവിടെ കാണുന്നത്. അങ്ങനെ അതിനെ കണ്ട് നമ്മൾ ബിംബവും പീഠവും ഉറപ്പിച്ചു. ഇന്നിപ്പം കുറച്ചും കൂടെ മാറി,
സർപ്പക്കാവുകളിൽ കിണർ കുത്തി തുടങ്ങി, സർപ്പക്കാവുകളിൽ നിവേദ്യം വയ്ക്കുന്നതിന് തിടപ്പള്ളി വന്നു തുടങ്ങി. അതൊക്കെ ആകാമെന്നുള്ള കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകരമായ വൈവിധ്യമാർന്ന പ്രകൃതി വിഭവങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു കാവ്, ആ കാവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഘടന അതേപോലെ നിലനിർത്തുന്നതിന് പകരം അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ആധുനിക മനുഷ്യൻ ഒന്നും കൂടി ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുക. കാരണം ഈ സർപ്പക്കാവുകളുടെ ഒക്കെ പേരിലുള്ള ചെറുവനം മാത്രമായിട്ട് ഇന്നിപ്പം പല കാവുകളും ഒതുങ്ങിയിരിക്കുക, വിശാലമായ പല കാവുകളും വെട്ടി നിരത്തി അവിടെയെല്ലാം ചിത്രകൂടത്തറകളും മാത്രമായി മാറിയിരിക്കുക. ഈ കാവ് എന്നുള്ളത് വെറും പേരിൻ്റെ അവസാനം മാത്രമായി കാവ്. സുഗതകുമാരി ടീച്ചർ പറഞ്ഞൊരു വരിയാണ് നമുക്കിത് പറയുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കാവ് തീണ്ടല്ലേ കുടിവെള്ളം മുട്ടും എന്ന് സുഗതകുമാരി ടീച്ചറുടെ ഒരു പുസ്തകം, ഒരു ഗ്രന്ഥമാണ്, നമുക്കൊരു അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് നമുക്കിപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് മനുഷ്യൻ എല്ലാ കാലവും ശുദ്ധമായിട്ടുള്ള ജലം ലഭിക്കുന്നതിന് സാധ്യത ഇതുപോലെയുള്ള ചെറു വനങ്ങളാണ്, അവയും പ്രകൃതിയുടെ അവകാശികളാണ് എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ആ വരികൾ ഈ ആധുനിക കാലത്ത് വളരെ പ്രസക്തിയുള്ളതാണ്. അത് 5500 കൊല്ലം മുമ്പ് ഇവിടെയുള്ള ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രം എത്ര കണ്ട് വലുതായാലും നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ കണ്ടിട്ടുള്ള ഈ നഗാരാധന, അതായത് സർപ്പം, കാവ്, ഇതെല്ലാം ഇതുപോലെ തന്നെ മറ്റൊന്നുണ്ട്. ഈ വേദത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്ക് ഈ വാസ്തുശാസ്ത്രം, മറ്റൊരു ഭാഗമുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, നാല് വേദങ്ങളിൽ സാമവേദം എന്ന് പറയുന്നൊരു വേദമുണ്ട്. സംഗീതശാസ്ത്രം എന്ന് അതിനെ പറയാം. കാവുകളിൽ മറ്റൊന്നുണ്ട്, പുള്ളുവൻ പാട്ട്. അത് വളരെ നമ്മൾ നിലനിർത്തേണ്ട, അല്ലെങ്കിൽ അന്യം നിന്ന് ഒരുപക്ഷെ പോയേക്കാവുന്ന ഒരു കലാരൂപം കൂടിയാണത് പുള്ളുവൻ പാട്ട്. ഈ നാഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് പ്രത്യേകമായിട്ട് ഒരു 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 കമ്പി മാത്രമുള്ള ഒരു വീണയിൽ വായിക്കുകയാണ് ഈ ഇതെല്ലാം. ഇതൊക്കെ നമ്മളിതിനെയൊക്കെ വളരെ ലളിതമായിട്ട് കണ്ടു. നമ്മളൊരു പ്രാർത്ഥന നടത്തി, ഒരു കാവിപ്പോയി, ഒരു പാട്ട് പാടി പോകുന്നു. മറിച്ച് ആ ഒറ്റക്കമ്പിയിൽ ഈ പറഞ്ഞ വീണാനാഥമൊക്കെ പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് അഭൗമമായിട്ടുള്ളൊരു കലാവിശേഷം ആ വ്യക്തിക്കുണ്ടായിരിക്കണം. അതിനെയൊന്നും നമുക്ക് ചെറുതായിട്ട് കാണാനൊന്നും സാധിക്കില്ല. പുള്ളുവൻ പാട്ട് പോലെയുള്ള ഈ കലാരൂപങ്ങളൊക്കെ ശരിക്കും കാവിൻ്റെ ശരിയായ അവകാശികളാണ് ഇതെല്ലാം. അവിടെ നാഗാരാധന, നാഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൂടെയുണ്ട്, സമയം നീണ്ടുപോകുമെന്ന് എനിക്കൊരു സംശയം, എന്നാൽ അതുകൂടി പറയാം. കാവിന് നാഗം, കാവിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുക. ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ അനന്തൻ എന്ന് പറയുന്ന ഒരു നാഗത്തിൻ്റെ ശിരസിലാണ് ഈ ഭൂമി നിൽക്കുന്നത് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഗൃഹാരംഭം കുറിക്കാനായിട്ട് ശിലാസ്ഥാപനം നടത്തുമ്പം അനന്തന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ നടത്തി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ലൗകികമാണെങ്കിൽ അലൗകികമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ പാമ്പിന് വളരെയധികം അല്ലെങ്കിൽ സർപ്പത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. അത് നമ്മുടെ മൂർത്തി സങ്കല്പത്തിലും ഉണ്ട്. മൂർത്തി സങ്കല്പത്തിലും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചില ദേവതകൾ, ഇപ്പോൾ വിഷ്ണുവൻ കിടക്കുന്നത് പാമ്പിൻ്റെ മുകളിലാണ്, ശ്രീവൽപനാഭൻ. ശിവൻ്റെ കഴുത്തിൽ പാമ്പാണ്, ഗണപതിയുടെ പൂണൂൽ പാമ്പാണ്, ഭദ്രകാളിയുടെ വള പാമ്പാണ്, അല്ലേ? ഇങ്ങനെ ഓരോ ദേവതകൾ ഒപ്പം തന്നെ നമ്മൾ ഈ നാഗത്തിനെയും കാണണം. അപ്പം മനുഷ്യൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ ശരിക്ക് ഈ കാവ്. അത് വെറും ഒരു ആരാധന മാത്രമല്ല, മറിച്ച് ഒരു വരുന്ന തലമുറയിലേക്കുള്ള ഒരു കരുതലും കൂടിയാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കാതെയും പറയാതെയും നിർത്തിയില്ല.